ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു കല്ലുപ്പ്. ഇന്ന് ഞാൻ സാരി സീരീസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ സാരി സീരീസിന്റെ വീക്ക് ആണ്. അപ്പോ ഈ വീക്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ബ്രൗണിഷ് ഷെയ്ഡ് സാരി ആയിട്ടാണ്. നിങ്ങൾ ഓൾറെഡി കാണുന്നുണ്ടല്ലോ, ഈ സാരിയുടെ ത്രെഡ് വർക്ക് ആണ് ഇത്. ഇത് വന്നിട്ട് ഒരു എന്താ പറയാ, ഒരു അടിപൊളി ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇതില്. ഒരു മിക്സഡ് കൈൻഡ് ആയിട്ട് ഇങ്ങനെ ഒരു സിമ്പിൾ പോലെയുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് ഈ സാരിയിൽ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു ത്രെഡ് വർക്ക് ആണ്, വിത്ത് ഗോൾഡൻ വർക്ക് വരുന്നുണ്ട്. നല്ലൊരു വലിയൊരു സിമ്പിൾ പോലെ ഒരു ഗോൾഡൻ വർക്ക് വരുന്നുണ്ട്. നമുക്ക് കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മുടെ സാരിയുടെ കളർ വരുന്നത്. ഒരു ബ്രൗണി ഷെയ്ഡ് ആണ്, എന്നുവെച്ചാൽ പ്യുവർ ബ്രൗൺ അല്ല, ഇതിലൊരു മിക്സഡ് ബ്ലാക്ക് ഷെയ്ഡ് പോലെ വരുന്നുണ്ട് എടുത്തു കാണുന്ന രീതിയിൽ. അങ്ങനെ ഒരു അടിപൊളി സാരിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരി ഉണ്ടല്ലോ, അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്റെ സാരി. കാണുന്നുണ്ടല്ലോ, ഇത് വന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് സാരിയാണ്. ബ്രൗൺ വിത്ത് ഒരു റെഡ് ലൈൻസ് വരുന്ന പോലത്തെ ഈ ഒരു മിക്സഡ് കാണുന്നുണ്ടല്ലോ, ഒരു റെഡ് ഷെയ്ഡാണ് ഈ ഒരു വരുന്നത്. ഇത് വന്നിട്ട് ഒരു പ്യുവർ ബ്രൗൺ ഷെയ്ഡാണ്. അപ്പം അങ്ങനെ ഒരു മിക്സഡ് കൈൻഡ് സാരിയാണ് ഇത്. കുറച്ച് ഗ്രാൻഡ് ലുക്ക് സാരിയാണ്, കാരണം വെച്ചാൽ ഇതിൽ ഫുള്ള് വർക്ക് വരുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, എൻ്റയർ സാരിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ വർക്ക് വരുന്നുണ്ട്. എൻ്റയർ സാരിയിലുണ്ട് കേട്ടോ, ഫുൾ എൻ്റയർ ബോഡിയിൽ ഈ വർക്ക് വരുന്നുണ്ട്. ഇത് വന്നിട്ട് ഒരു ഗോൾഡൻ സിമ്പിളാണ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒരു ഗോൾഡൻ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് അവർ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഫുൾ എൻ്റയർ സാരിയിൽ ഈ ഡിസൈൻ വരുന്നുണ്ട്. അങ്ങനെ ലൈൻ ലൈൻ പോലെ എൻ്റയർ സാരിയിൽ ഈ ഡിസൈൻ വരുന്നുണ്ട്. ഇത് വന്നിട്ട് ഒരു സിൽക്ക് സാരിയാണ്, നിങ്ങൾക്ക് അറിയാലോ. ഇത് വന്നിട്ട് സിൽക്ക് സാരിയാണ്, പക്ഷേ വളരെ സ്മൂത്ത് മെറ്റീരിയലാണ്. മെറ്റീരിയൽ വന്നിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഒരു ഡബിൾ ഷെയ്ഡാണോ എന്ന് ചോദിച്ചാൽ യെസ്, ഇത് വന്നിട്ട് ഒരു ഡബിൾ ഷെയ്ഡാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഇത് വന്നിട്ട് ഒരു റെഡ് കാണുന്നില്ലേ, ഒരു റെഡ് ബ്രൗൺ ഷെയ്ഡ്. യാ ബ്യൂട്ടിഫുൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സാരിയാണ് ഇത്, സിൽക്ക് സാരിയാണ്. വളരെ ഈസിയാണ് കേട്ടോ, വളരെ സ്മൂത്താണ് ഈ സാരി, നല്ല സോഫ്റ്റാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഉടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കും. പക്ഷെ അയൺ ചെയ്യണം കേട്ടോ, അയൺ ചെയ്യണം, കാരണം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇവിടെ എല്ലാം ചുളികൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചുളി ഇത്ര ചെറിയ ചുളിയാണ്, അങ്ങനെ വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ഉടുത്തു പോകണമെങ്കിൽ ഉടുത്തു പോകാൻ പറ്റും, അയൺ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാലും അയൺ ചെയ്താൽ കുറച്ചും കൂടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രൗൺ സാരി. ഈ സാരിയുടെ ബോർഡർ കണ്ടാലോ, ഇതിന്റെ ബോർഡർ കുറച്ച് വലിയ ബോർഡറാണ് കേട്ടോ, ബോർഡർ കാണിച്ചുതരാം. സോ ഇതാണ് നമ്മുടെ സാരി ബോർഡർ. കാണുന്നുണ്ടല്ലോ, ഇത് വന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോർഡറാണ്. ബോർഡറിന്റെ ഡിസൈൻ കാണുന്നുണ്ടല്ലോ. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഡാർക്ക് ബ്രൗണ് കാണാൻ സാധിക്കും. ഇതിന്റെ ഫൈനൽ വരുന്ന ഇവിടെ നിങ്ങൾക്ക് ഒരു റെഡിഷ് ബ്രൗൺ ഷെയ്ഡ് കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ പല്ലു. പല്ലുവിൽ അവർ ഇങ്ങനെ ഒരു ചെറിയൊരു സ്മോൾ ഡിവിഷൻ ഡിസൈൻ വെച്ചിട്ടാണ് ഡിവിഷൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊരു ഡിസൈൻ പാറ്റേൺ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. നോർമൽ ചങ്കിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് പല പല രീതിയിൽ, അത് ഇങ്ങനെ ഒരു ഷേപ്പ്, വേറൊരു ഷേപ്പ്, ഒരു ഇല പോലത്തെ ഒരു ഷേപ്പ്, പിന്നെ ഇങ്ങനത്തെ ഷേപ്പ്, ഇങ്ങനെ ഒരു 1, 2, 3, 4 ഒരു നാല് തരത്തിലുള്ള ഷേപ്പാണ് വരുന്നത്. 1, 2, 3, 4 അതിന് ശേഷം പിന്നെയും ഈ സെയിം ഡിസൈൻ തന്നെ വരുന്നു. അത് തന്നെ പിന്നെ കണ്ടിന്യൂസ് ഈ ഒരു ഷെയ്ഡ് അതിൻ്റെ തന്നെ ഇത് അങ്ങനെ അങ്ങനെ പോവാണ്. ഇത് വന്നിട്ട് കംപ്ലീറ്റ് ഗോൾഡൻ വർക്കാണ് കേട്ടോ. നല്ല ക്യാമറയിൽ അത്ര എടുത്ത് കാണിക്കുന്നില്ല, പക്ഷെ എന്നാലും ഇത് നല്ല എടുത്ത് കാണിക്കുന്ന ഒരു ഗോൾഡൻ, നല്ല വീതിയുള്ള, നമ്മൾ നോർമൽ സാരീനെങ്കാട്ടും കുറച്ചും കൂടി വീതിയുള്ള ഒരു ബോർഡറാണ്. പിന്നെ ഇവർ ഇവിടെ ചുമ്മാ ഇങ്ങനെ ഒരു വള്ളി പോകുന്ന പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കാണുന്നില്ലേ, അത് നല്ലൊരു അട്രാക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ആ ഒരു ഡിസൈനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ സാരി ഇങ്ങനെ വരും, ബോർഡർ ഇങ്ങനെ വരും. കുറച്ച് ഹെവി ബോർഡറാണ്, റിയലി ഹെവി ബോർഡറാണ്. നമ്മൾ സാരി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെറുങ്ങനെ ഒന്ന് മടക്കി എടുക്കുന്ന ആ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടില്ല. കുറച്ച് ഹെവി ബോർഡറാണ്, വിത്ത് ഹെവി വർക്കുമാണ്, നല്ലൊരു ഗോൾഡൻ വർക്കാണ്.
കുറച്ച് ലാവിഷ് ആയിട്ടുള്ള ഒരു ലുക്ക് തരുന്ന ഒരു സാരിയാണ്. ഒപ്പം ഈ ഗോൾഡൻ ഫുൾ ഗോൾഡൻ പാറ്റേൺ വരുന്നോണ്ട് തന്നെ ഫുൾ ഹെവി ലോഡഡ് വർക്കാണ്. ഇനി ഇതിന്റെ നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന പോർഷൻ ഉണ്ടല്ലോ, ഇതാ ഇതും വന്നിട്ട് സെയിം പാറ്റേൺ തന്നെയാണ് കാണുന്നുണ്ടല്ലോ. അതാ ഇതും ഇതും വന്നിട്ട് സെയിം ലെങ്ത് തന്നെയാണ് ഇതും ഇതും അവർ കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഉള്ളിലേക്ക് പോകുന്ന പോർഷൻ ഇത്രയും വലിയ ഡിസൈൻറെ ആവശ്യമില്ല. പക്ഷെ ഈ ഡിസൈൻ മെയിൻ ആയിട്ട് നമ്മൾ എടുത്തു കാണിക്കുന്നത് എവിടെയാന്ന് അറിയാം? നമ്മൾ സാരിയുടെ സാരി ചുളി എടുത്ത് കുത്തുന്നുണ്ടല്ലോ ഫ്രണ്ട് സൈഡില്, നമ്മളെ ചെസ്റ്റിന്റെ സൈഡില്. അപ്പൊ നമ്മൾ ആ ഉടുത്ത് കുത്തുന്ന ഒരു പോർഷനിൽ ഈ ഒരു വർക്ക് വരും, പിന്നെ താഴത്തെ പോർഷനിൽ ഈ ഒരു വർക്ക് വരും. അപ്പൊ ഇതും ഇതും ഒരുമിച്ച് വരും. അപ്പൊ മിക്ക സാരികളിലും മെയിൻ ആയിട്ട് വരുന്നിടത്ത് ഇവിടെ ചെറിയൊരു വീതി ഉള്ളതും താഴത്തേക്ക് വരുമ്പോഴേക്കും നല്ല വലിയ വീതി ഉള്ളതുമായിരിക്കും ചില സാരിയിലെല്ലാം വരുന്ന വർക്ക്. പക്ഷെ ഇതിൽ വന്നിട്ട് രണ്ടും സെയിം വലിപ്പത്തിലും സെയിം ഡിസൈനും വളരെ ഹെവി ആയിട്ടുള്ള ഗോൾഡൻ വർക്കുമാണ് അവർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പൂവിന്റെ ഒക്കെ ഒരു ക്ലോസപ്പ് കാണിച്ചു തരാം. ഇത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇതാണൊരു വർക്ക് വരുന്നത്. ബ്യൂട്ടിഫുൾ ആണ്, സിമ്പിൾ. ഇത് വന്നിട്ട് ഒരു വേറൊരു പാറ്റേൺ ആണ്. ഇത് വന്നിട്ട് വേറൊരു പാറ്റേൺ ആണ്. ഇത് വന്നിട്ട് വേറൊരു പാറ്റേൺ. ഈ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. സിമ്പിൾ അല്ലേ, ക്യൂട്ട്. അപ്പോൾ ഇതാണ് പാറ്റേൺ. നല്ല ഭംഗിയിലേ കാണാനായിട്ട്. ഇങ്ങനെയാണ് നമ്മുടെ എൻടയർ സാരിയിൽ വരുന്ന പാറ്റേൺ. ഈ ഒരു ഡിസൈനാണ് വിത്ത് ഈ ഒരു ത്രെഡ് വർക്ക് പോലെയുള്ള ഈ വർക്ക്. ഇത് എൻടയർ സാരിയിൽ വരുന്നുണ്ട് കേട്ടോ. ഇതും ഇതും ഞാൻ ഓൾറെഡി കാണിച്ചതാണ് നമുക്ക്. അപ്പോൾ ഇങ്ങനെയൊരു സാരി വിത്ത് ഇങ്ങനെ ഒരു ഹെവി ബോർഡർ. ഇവിടെ വന്നിട്ട് ബ്രൗൺ ഷെയ്ഡാണ് കാണുന്നുണ്ടല്ലോ. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് ഇങ്ങനെയൊരു ഹെവി ബോർഡർ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ സാരിയിലേക്ക് പോകും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി, വളരെ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ, വളരെ തിന്നാണ്. ഇത് കണ്ടോ, ഇതിപ്പം മൂന്നാല് ലെയർ ഉണ്ട്, പക്ഷേ ഇത് എന്നിട്ട് അത്ര തിന്നായിട്ടാണ് കാണുന്നത് നമുക്ക്. പിന്നെ ഒരു ഡബിൾ ഷെയ്ഡ് വിത്ത് ഒരു റെഡിഷ് ഷെയ്ഡും കൂടി ഉണ്ട്. അങ്ങനെയുള്ള ഒരു സാരി. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ മുന്താണി കണ്ടാലോ, ഞാൻ നമുക്ക് മുന്താണി കാണിച്ചു തരാം. ഓ, മുന്താണി കാണിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ സാരി. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സെപ്പറേഷനാണ് അവർ, സ്മാൾ സിമ്പിൾ ക്യൂട്ട് ഡിസൈൻ സെപ്പറേഷൻ കാണുന്നുണ്ടല്ലോ. നമ്മുടെ സെയിം ബോർഡർ, അതായത് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ സാരി ബോർഡർ, സാരി ബോർഡർ ഈ ഒരു പാറ്റേണല്ലോ. എന്താ ഈ ഒരു പാറ്റേൺ സാരി ബോർഡറിൻ്റെ അതേ ഡിസൈനാണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു ചെറിയ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ, ഒരു നല്ലൊരു ഇറങ്ങിപ്പോകുന്ന ഒരു നല്ലൊരു ഡിസൈൻ അല്ലേ. ക്യൂട്ട് ഡിസൈൻ ഇവിടെ കൊടുത്തതിന് ശേഷം നമ്മുടെ നേരത്തെ കാണിച്ച സാരി ബോർഡർ തന്നെ സെയിം അവർ കൊടുത്തിരിക്കുകയാണ്. ഈ അറ്റം മാത്രം ഡിഫറെൻറ്റ്, ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടാണ് അവരിത് സാരിയും സാരി ബോർഡറും തമ്മിൽ, സാരി ഐ മീൻ മുന്താണിയും തമ്മിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ മുന്താണിയിലേക്ക് പോകുന്നത്. ഓ, വളരെ ബിഗ് ഡിസൈനാണ് കാണുന്നുണ്ടല്ലോ, വളരെ വലിയ വലിയ ഡിസൈനാണ്. അതെ, ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കാണുന്നുണ്ടല്ലോ, വളരെ വലിയൊരു ഡിസൈനാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, അത്ര ഓവറായിട്ടൊന്നും തോന്നില്ല. പക്ഷെ നല്ലൊരു ഹൈ ക്ലാസ് ഡിസൈനാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നല്ലേ, നമ്മുടെ ബോർഡറിൻ്റെ സെയിം ഡിസൈനാണ്. ഈ ഡിസൈൻ കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പൂവിൻ്റെയൊക്കെ പോലത്തെ ഒരു ഡിസൈൻ. അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഇലവിരിഞ്ഞു പോകുന്ന പോലൊരു ഡിസൈൻ, ഇത് തന്നെയാണ് ഇവിടെ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു വലിയ ബിഗ് ശംഖാകൃതിയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു പൂവൊക്കെ ആയിട്ട് വളരെ വലിയൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ, ഒരു ഡിസൈൻ ഡിഫറെൻ്റാണ്. ഇനി അതിനുശേഷം കൊടുത്തിരിക്കുന്ന ഒരു പൂവും, ഇതും വന്നിട്ടൊരു വലിയ ഡിസൈനാണ്, പക്ഷേ ഈ ഡിസൈൻ ഡിഫറെൻ്റാണ്. ഇത് വന്നിട്ടൊരു പൂവിൻ്റെ പോലത്തെ ഒരു ഡിസൈനാണ്. ഇത് വന്നിട്ടൊരു നമ്മളൊരു മെഹന്തി ഡിസൈൻ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഡിസൈനാണ് ഇത്. ഇത് വന്നിട്ടൊരു കംപ്ലീറ്റ് ഫില്ലപ്പായിട്ട് റൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു പൂവിൻ്റെ ഉള്ളിലൊരു പൂവായിട്ടുള്ള ഒരു ഡിസൈൻ. അതിന് ശേഷം വരുന്നൊരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതാ, ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉള്ളിൽ ഫുൾ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ കണ്ടില്ലേ, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിരിക്കുകയാണ്.
അത് ഫുള്ളായിട്ട് അവർ ഫില്ല് ചെയ്ത് ഇവിടെയൊക്കെ ഇങ്ങനെ വർക്കൊക്കെ കൊടുത്ത് നല്ല സെറ്റപ്പിൽ അത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ഒരു ഡിസൈൻ വരുന്നത് ഇതാണ്, ഇങ്ങനെ ഒരു പാറ്റേൺ ഡിസൈനാണ്. കാണുന്നുണ്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ ലൈൻസ് ആണിത്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും ലൈൻസ് ആണ്, ലൈൻസ് ലൈൻസ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസ് ലൈൻസ് ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതും, അതായത് നമ്മുടെ മുന്താണി അവസാനിക്കുന്നതും അവർ സെയിം നമ്മുടെ ബോർഡറിൻ്റെ അതേ ഡിസൈൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. സെയിം ഡിസൈൻ വെച്ച് തന്നെ അതേ ഡിസൈൻ കൊടുത്ത് തന്നെ ഉണ്ടല്ലേ ഇത് മുന്താണി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ പ്ലെയിൻ ക്ലോത്ത് ആണ്, ഈ ക്ലോത്ത് ആണ് നമ്മൾ ബ്ലൗസിനായിട്ടുള്ള തുണി മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ പക്ഷേ ഒന്നുമില്ല, ഐ മീൻ വർക്കൊന്നുമില്ല. നമ്മൾ സാരിയിൽ, ഞാൻ നിങ്ങൾക്ക് സാരി ഒന്നും കാണിച്ചു ഞാൻ കണ്ടില്ലേ, സാരിയിൽ ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത്. ഇത് എൻ്റെ സാരിയിൽ ഈ സെയിം വർക്ക്, ഈ ഒരു ത്രെഡ് വർക്കും പിന്നെ ഈ ഒരു പൂവിൻ്റെ ഷേപ്പും വരുന്നുണ്ട്. പക്ഷെ ബ്ലൗസിന്, ബ്ലൗസ് അല്ല, ഇത് വൈൻഡപ്പ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് പ്ലെയിൻ ആണ്. കാണുന്നുണ്ടല്ലോ പ്ലെയിൻ, ഇത് വന്നിട്ട് ഇങ്ങനെ വർക്ക് വിത്ത് ഒരു ഗോൾഡൻ ഡിസൈൻ, ഇത് വന്നിട്ട് പ്ലെയിൻ ആണ്, പ്ലെയിൻ ആണ് ഇതിൽ വൈൻഡപ്പ് ചെയ്തിരിക്കും. പിന്നെ ഞാനിത് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചിട്ടേ ഉള്ളൂ, ഇതിന് ഞാൻ ചെണ്ടൊന്നും കെട്ടി കൊടുത്തിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ ഈ സാരി ഇതുവരെ ഉടുത്തിട്ടില്ല, ഈ സാരി ഉടുക്കാൻ എനിക്കൊരു അവസരം കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഉടുക്കാത്ത ഫ്രഷ് സാരിയാണ്, എനിക്കിത് ഉടുക്കണം. അപ്പോൾ അത് ഉടുക്കുന്നതിനകത്ത് മുമ്പ് ഞാനിതിനെ ചെണ്ടും കാര്യങ്ങളും ഒക്കെ വെക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ പല്ലു കണ്ടല്ലോ, ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു മുന്താണിയാണ് കേട്ടോ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം, ഭയങ്കര വലിയൊരു മുന്താണിയാണ്. മൾട്ടിപ്പിൾ ഡിസൈൻസ് ആണ്, ഒരു ഡിസൈൻ അല്ല, ഒരുപാട് ഡിസൈൻസ്, വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ആണ്. ഇങ്ങനെ ഇങ്ങനെയൊരു നമ്മുടെ ബോർഡർ ലൈൻ, അതിനുശേഷം ഒരു ചെക്ക് ഡിസൈൻസ്, പിന്നെ ഒരു വലിയൊരു പൂവിൻ്റെ ഡിസൈൻ, അതിനുശേഷം വേറൊരു ടൈപ്പ് പൂവിൻ്റെ ഡിസൈൻ, പിന്നെ ഒരു ശംഖ് പോലത്തെ ഒരു പൂവിൻ്റെ ഡിസൈൻ. അതിനുശേഷം നമ്മുടെ ബോർഡറിലേക്ക് വരികയാണ്, പിന്നെയും ബോർഡർ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതും ബോർഡറിലാണ്, അതുപോലെ തന്നെ ഇങ്ങനെ പോയിട്ട് അവിടെ വൈൻഡപ്പ് ചെയ്യുന്നതും ബോർഡറിലാണ്. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, ഫിനിഷിങ് പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എൻ്റെ ഒരു സാരി വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ്, കണ്ടില്ലേ, ഫുൾ സാരിയിൽ ഈ ഒരു സെയിം പാറ്റേൺ ആണ്, കംപ്ലീറ്റ് സാരിയിൽ വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ, നല്ല അടിപൊളി ഒരു സാരിയാണ് കേട്ടോ. പക്ഷേ കുറച്ച് വർക്കുണ്ട്, ഈ ഗോൾഡിൻ്റെ ഒക്കെ വർക്ക് വരുന്നതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള ഫങ്ഷൻസിനൊന്നും കൊടുക്കാൻ പറ്റില്ല. കുറച്ച് ഹെവി വർക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള ഫങ്ഷൻ, മാരേജ് പോലെയുള്ള ഫങ്ഷൻസിനൊക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പക്ഷേ ആൾക്കാർ അങ്ങനെയൊന്നും നോക്കുന്നില്ല, എല്ലാ ഫങ്ഷനും എല്ലാവരും അടിപൊളിയായിട്ട് ഗ്രാൻഡൊക്കെ ആയിട്ടാണ് പോകുന്നത്, അതൊക്കെ ഓരോരുത്തരുടെ വിഷാണല്ലോ. പക്ഷേ എനിക്കിത് അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഒരു അവസരം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ സാരി ഇതുവരെ ഉടുത്തിട്ടില്ല, എന്നെനിക്ക് ഉടുക്കണം. അപ്പം ഞാൻ നമുക്ക് ഇനി ഇതിൻ്റെ ബ്ലൗസ് കണ്ടാലോ. ബ്ലൗസ് സിമ്പിളാണ്, ഞാൻ ബ്ലൗസ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി ബ്ലൗസ്. സാരി ബ്ലൗസ് വന്നിട്ട് സിമ്പിളാണ്, സെയിം പാറ്റേൺ തന്നെയാണ്, പക്ഷേ ഗോൾഡൻ വർക്ക് വരുന്നില്ല. നമ്മൾ ഈ പാറ്റേൺ കാണിച്ചു തന്നല്ലോ ഓൾറെഡി, സാരിയിൽ വരുന്ന സെയിം പാറ്റേണിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്, പക്ഷേ ഗോൾഡൻ വർക്ക് വരുന്നില്ല എന്ന് മാത്രം. നോർമൽ നെക്കാണ്, നെക്കിന് ഞാൻ വന്നിട്ട് സാരിയുടെ കസവിൻ്റെ ആ ഒരു പാറ്റേൺ വന്നിട്ട് പൈപ്പ് ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട്, നെക്കിൻ്റെ ഈ സൈഡും ഓപ്പോസിറ്റ് സൈഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഞാൻ വന്നിട്ട് ഒരു 3/4 കൈയാണ് കൊടുത്തിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ വലിയ 3/4 കൈ. എൻ്റെ ഒരു ആഗ്രഹം പ്രമാണിച്ച് ഞാൻ ചെയ്തതാണ്, എനിക്ക് ചേരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഞാനിതുവരെ ഉടുത്തു നോക്കിയിട്ടില്ല. ഈ സാരി ഇടാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, നന്നാകുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചുമ്മാ ഒരു ട്രയലിന് വേണ്ടി ഞാൻ ഒരു 3/4 ആണ് ഇതിന് കൈ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കംപ്ലീറ്റ് എൻടയർ ബോർഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്, സാരിയിലുള്ള സെയിം കംപ്ലീറ്റ് വലിയ ബോർഡറാണ്, അത് മുഴുവനായിട്ടും ഞാൻ തന്നെ കയ്യിൽ വെച്ചിട്ടുണ്ട്, രണ്ട് കൈ അങ്ങനെയാണ് കാണുന്നത്. നമ്മൾ സാരി ഇതാണ് കേട്ടോ, സാരിയിൽ ഈ ഒരു വർക്ക് ഉണ്ടല്ലോ, ഈ ഒരു വർക്ക് മാത്രം ബ്ലൗസിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. ബ്ലൗസിൽ വന്നിട്ട് ഈ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത്, ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഡിസൈൻ കാണുന്നുണ്ടല്ലോ. ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം, ബാക്ക് സൈഡ് വന്നിട്ട് നത്തിങ് ഡിഫറെൻറ്റ്, സെയിം തന്നെയാണ്, ഒന്നും ഇവിടെ ഒന്നും വർക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ പൈപ്പിംഗ് ഞാൻ പറഞ്ഞു, ഫ്രണ്ടിൽ കൊടുത്ത പോലെ തന്നെ പൈപ്പിംഗ്, ബാക്ക് സൈഡ് ഞാൻ ഈ ഒരു ഗോൾഡൻ വർക്കിൻ്റെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ഹാൻഡ്, 3/4 ഞാൻ ചുമ്മാ വെച്ചതാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു സെറ്റ് സാരിക്കൊന്നും, ഐ മീൻ സെറ്റ് സാരി അല്ല, ഗോൾഡൻ സാരിക്കൊന്നും 3/4 അത്ര ഭംഗി ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇത്ര വലിയ ഹെവി ബോർഡറൊക്കെ വരുന്നൊരു സാരിക്ക് 3/4
കൈയും കൂടി ആകുമ്പം കുറച്ചും കൂടി ഓവറാവുന്നതാണ് എൻ്റെ ഒരു എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയില്ല, പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു. ഞാൻ ഉടുത്തു നോക്കിയിട്ടില്ല, ഉടുത്തു നോക്കിയിട്ട് ഞാൻ പറയാം. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടി പറഞ്ഞു കേട്ടോ. നമ്മൾ സിൽക്ക് സാരിയൊക്കെ ഉടുക്കുന്ന സമയത്ത് ഇത്രയും വർക്കൊക്കെ വരുന്നൊരു സാരിക്ക് 3/4 കൈ ചേരുമോ ഇല്ലയോ എന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്കും അറിഞ്ഞിരിക്കാമല്ലോ. അപ്പം എനിക്ക് ഇനി ഞാൻ വാങ്ങിക്കുന്ന സാരി, അതുപോലെ എനിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാത്ത സാരീസ് ഉണ്ട്, അപ്പം അതിനൊക്കെ എങ്ങനെ കൈവച്ച നന്നായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. ഞാൻ അതനുസരിച്ച് ചെയ്തു നോക്കാം എനിക്ക് ചേരുമോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ സാരി. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സാരി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനത്തെയൊക്കെ വെറൈറ്റി വർക്കൊക്കെ വരുന്ന സാരീസ് സെലക്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു പാറ്റേൺ കണ്ണില്ലേ, എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരുപാട് പാറ്റേൺസ് കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാം ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ത്രെഡ് വർക്ക് പോലത്തെ ഇങ്ങനത്തെ ഒക്കെ ഒരു പാറ്റേൺ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും നമുക്ക് കാണാനായിട്ട്. നോർമൽ സാരിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എപ്പോഴും സാരി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ കുറച്ച് ചൂസി ആയിട്ടുള്ള കളേഴ്സ്, എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കളറിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ചേരുമോ ഇല്ലയോ എന്നൊന്നും വിചാരിച്ചിട്ട് നമ്മൾ സാരി എടുക്കാതിരിക്കുക. എല്ലാം സാരി എല്ലാവർക്കും ചേരും, അങ്ങനെയുള്ളൊരു ഡിഫറൻസ് ഒന്നുമില്ല. എന്നാലും നോക്കിയെടുക്കുക, നല്ല പാറ്റേൺസ് വരുന്ന സാരീസ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും ഒരേപോലത്തെ സാരി എടുക്കുമ്പോൾ അതിലെന്താ ഒരു ഭംഗിയുള്ളത്. അപ്പം അവർ ഉടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ ഞാൻ എടുക്കുമ്പോഴല്ലേ എന്നെ കാണാൻ കുറച്ചും കൂടി ഭംഗിയിൽ നിൽക്കുക. അപ്പം അങ്ങനെ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ട്രൈ ചെയ്യുക സാരീസ് വാങ്ങിക്കുന്ന സമയത്ത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്കൊന്ന് കുറച്ച് ലെങ്തി ആയി പോയി തോന്നുന്നു വീഡിയോ. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ ഇത്രയും നേരം കണ്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് സാരിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എനിക്കറിയാൻ അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. എനിക്കറിയാത്തതാണെങ്കിൽ ഞാൻ ആരുടെ അടുത്തെങ്കിലും ചോദിച്ചിട്ട് എങ്ങനെയും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് ഓൺ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ ബൈ.